വാസു കുറച്ച് നീക്കട്ടെ. എത്രയുടെ? 50. എടാ അവനെ പിടിക്ക്. എടാ മനു, ആ ബോൾ തന്നെ ഞാനുണ്ട് കളിക്കാൻ. അവന്റെ അമ്മ പോടാ ക്രിക്കറ്റ്. കളിയുടെ ക്ഷണി ഇതുവരെ മാറിയിട്ടില്ല. എന്താ ചെയ്ത? ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, ഇവന്റെ മേലെ എപ്പോഴും കണ്ണു വേണം. ചന്ദ്രു വാ. അല്ല അപ്പൊ ക്രിക്കറ്റ് കളിക്കണ്ടേ? എന്തിവിടെ ബ്രേക്ക് ഇട്ടത്? എടാ എനിക്ക് ഒന്നിട്ട് കോൾ ചെയ്യാനുണ്ട്. ഇതെന്താ പന്തലൊക്കെ? ഞാൻ പറയാം. രമേശടെ പൊന്നടയാ, ഇതെപ്പറ്റി എത്ര നാളായി കണ്ടിട്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അമ്മമ്മരുടെ കൂടെയാണ് വന്നത്? വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അല്ല ചേച്ചി എവിടെ? ചേച്ചി ആളൊക്കെ മാറിപ്പോയല്ലോ, ഇത്രയൊന്ന് തടിച്ചൂലേ. പിന്നെ അച്ഛനമ്മയ്ക്ക് എന്ത് പറയുന്നു? അല്ലെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറേയില്ലല്ലോ. അല്ല അളയനൊന്നും മിണ്ടാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? പറയാ. നിനക്ക് സുഖം? പിന്നെ എനിക്കൊന്നും കുഴപ്പം, അടിപൊളിയല്ലേ ആന്റി അമ്മാവ മോനു. അല്ല എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. അളിയ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? തുടങ്ങി അവന്റെ സ്ഥിരം ഒരു നമ്പർ. എത്തിയോ? ഇന്നലെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞ് പോയവനാ ഇപ്പോഴാ തിരിച്ചു വരുന്നത്. മുടിയും വെട്ടിയിട്ട് വീടിന്റെ നടുക്കു വന്ന് നിക്കുക. പോയി കുളിക്കടാ. നമസ്കാരം ആന്റി. അകത്തേക്ക് പൊക്കോളൂ. എന്തു പറ്റി? ഇതെന്താ കണ്ണു നിറഞ്ഞിരിക്കണേ? തെറ്റുപറ്റി പോയി അമ്മേ. ചന്ദ്രു പഴയതുപോലെ ഒന്നുമല്ല. എല്ലാം മനസ്സിൽ വെച്ച് എന്നെ വകവെക്കില്ല, എന്നോട് മിണ്ടില്ല എന്നൊക്കെ കരുതിയതാ. ഈ കല്യാണത്തിന് വരണ്ടാന്നേ ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നതേ അവന്റെ മനസ്സിലില്ല. എന്നോട് എന്ത് സ്നേഹത്തോടെയാ സംസാരിച്ചത്? അവൻ വലിയ മനുഷ്യനാ, ഞാൻ അവന്റെ മുമ്പിൽ ചെറുതായി പോയമ്മേ. എന്റെ ചന്ദ്രു അങ്ങനെയാ, സ്നേഹിക്കാനേ അറിയൂ, ഒന്നും മനസ്സിൽ വെക്കില്ല, എല്ലാം അപ്പപ്പ മറന്നു കളയും. എന്റെ ചന്ദ്രു എന്നും ഇതുപോലെ തന്നെ ഇരിക്കണേ. ഈശ്വര ചേട്ടാ ലേറ്റായി, എന്റെ കുളി തെറ്റും. ഓടാ എടാ. റിസപ്ഷന് പോകുന്നവരെ ഇവനെ റൂമിൽ നിന്ന് വിടണ്ട. ആ ആരോടും സംസാരിക്കാനും സമ്മതിക്കണ്ട. നിങ്ങളെ പറ്റി എല്ലാരും ഉണ്ടല്ലോ. നീ വാ പോയി കുളിക്ക്. കുളിക്കാനോ? എടാ ബാർബർ ഷോപ്പിൽ പോയിട്ട് വന്നതല്ലേ. ബാർബർ ഷോപ്പ് പോയിന്നു എപ്പോ? എന്തുപറ്റി? ഒന്നും പറ്റിയില്ല, നീ പോയി കുളിക്ക്. മണി കണ്ട ഇല്ലെങ്കിൽ എന്താടാ മൂത്രം? അപ്പോ ആ നിധി വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ അമ്മയാ സംസാരിച്ചത്. അവരുടെ സൈഡിൽ നിന്ന് എല്ലാം കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓ ഡൈ അടിച്ചു വെച്ചിരിക്കുന്നു, എന്നെ പറഞ്ഞാ മതിയല്ലോ. അതൊക്കെ വേണു, അവനെ വെല്ലാൻ ആർക്കും പറ്റില്ല. എനിക്ക് ഒരു ഡിഫറൻസും തോന്നുന്നില്ല. വെള്ളരയ്ക്ക് വച്ച ചുവക്കൊന്നു എന്ത് ചുമക്കൊന്നു എവിടെ ചുമക്കൊന്നു ചുമ്മാ ആളെ പറ്റിക്കാൻ ഓരോ പരിപാടികളും.
അവനോട് വിളിച്ച് റെഡി ആവാൻ പറ ഈ വെള്ളരയ്ക്ക് വെച്ചാ എവിടെ ചോക്കും? എങ്ങും ചോക്കില്ല, നീ കേറ്. അങ്ങേർക്ക് എന്തെങ്കിലും മനസ്സിലായോ? എനിക്ക് പേടിയാവുന്നു. അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരും വന്ന് ഇവനോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ പണിയാവും. എനിക്കൊരു ഐഡിയ, നമുക്ക് പിന്നെ ഉറക്ക ഗുളിക കൊടുത്ത് കെടുത്തിയാലോ? ഇഡിയറ്റ്, ഗുളികളൊക്കെ റിസ്കാ. ഗുളികകളിലും കെമിക്കൽസ്, ബ്രെയിനിലും കെമിക്കൽസ്, കെമിക്കൽ റിയാക്ഷൻസിനോട് കളിക്കല്ലേ. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ബ്രെയിനിലുള്ള കെമിക്കൽസും ഗുളികകളിലുള്ള, പ്ലീസ് ഉറക്ക ഗുളിക വേണ്ട, തീർന്നില്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആരും ഒന്ന് ചോദിച്ചാലും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നല്ല ടയർഡാണ്, അതുകൊണ്ട് ഉറങ്ങുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി. ചന്ദ്രു ഡോറടിച്ചിട്ട് എന്തെടുക്കുവോ നിങ്ങള്? ഒന്നുമില്ല, ചന്ദ്രു കുളിച്ചോണ്ടിരിക്ക. പുറത്തുനിന്ന് കുറ്റിട്ടിട്ട് കുളിക്കുക. മകളെ അങ്ങനെ മാറിയിരുന്നേ, വാളിയ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പറയാ, ദൃഷ്ടി എടുത്തുണ്ടോ? മുത്തശ്ശനെയും മുത്തശ്ശിയെയും പ്രാർത്ഥിക്കാം. എന്താ മോനെ അത്ഭുതം, മോന്റെ കല്യാണത്തിന് ഞങ്ങൾക്കാർക്കും വന്നൂടെ? ചന്ദ്രു എപ്പോ എത്തിടാ? അമ്മാവ കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? എന്തായാലും വൈകിട്ട് കാണണം കേട്ടോ. അമ്മാവ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാനൊന്ന് കിടന്നിട്ട് വരാമേ. നടക്കുന്നത് നിനക്ക് ആരെങ്കിലും മനസ്സിലായോ? മനസ്സിലായോ? അന്ന് എനിക്കല്ല മനസ്സിലായി, എന്റെ അമ്മാവന്റെ മോള് ചിത്രയെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള പരിപാടിയാ. ഇവർക്കൊക്കെ ബുദ്ധിയില്ലേ? ഞാൻ എത്ര പ്രാവശ്യം എന്റെ അമ്മയോട് പറഞ്ഞതാ എനിക്കിപ്പോ കല്യാണം വേണ്ട വേണ്ടെന്ന്. അളിയാ ഞാനൊന്ന് ആദ്യം സെറ്റിൽ ആവട്ടെ. അല്ല, ഞാനറിയാതെ എന്നെ കെട്ടിക്കാൻ ഞാൻ എന്റെ മണ്ടനാ? അങ്ങനെ പാരെന്നെ കെട്ടിക്കണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. നമുക്കൊക്കെ കല്യാണം ശരിയാവോ? നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ എനിക്ക് ഈ കല്യാണവും പ്രേമൊന്നും ശരിയാവില്ലെന്ന്. വെറുതെ ആൾക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി. ആ ചിത്ര ഉണ്ടല്ലോ, ഒരു പാവം പെണ്ണ, വെറുതെ അവളെ ആശിപ്പിച്ചിട്ട് അവളെ മനസ്സിലായി എനിക്കില്ലേ. എന്തു പറ്റി? നിധി അവൻ എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയും. അപ്പൊ ശരി, റിസപ്ഷന് കാണാം. ചന്ദ്രു ഇപ്പോഴും ഉറക്കാണോ? അവനെ ഇപ്പൊ വിളിക്കണ്ട, പാവം. അവൻ നല്ല ക്ഷീണമുണ്ട്, നന്നായിട്ട് ഉറങ്ങട്ടെ, എന്നാലേ റിസപ്ഷന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. ഞങ്ങൾ മണ്ഡപത്തിലേക്ക് പോവാ. നിങ്ങൾ ഒരു 5 മണിയാകുമ്പോ വന്നാ മതി.
ശരി അമ്മേ. അമ്മേ ഡ്രസ് അതൊക്കെ അവിടെ വന്നിട്ട് മാറാം. ചന്ദ്രു നിങ്ങൾക്കും വാങ്ങി വെച്ചിട്ടുണ്ട്, താമസിയാതെ അങ്ങ് വന്നേക്കണേ. ആ